എൻ്റെ വീട് കണ്ടത് പല ആൾക്കാരും ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചിരുന്നു. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം, അത് സ്വപ്നം തന്നെയാണ് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും. ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ്. പക്ഷേ 11 വർഷം സാധാ ഷെഡിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്, സാധാ ഷെഡിൽ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എടുക്കും കണ്ടോ. രാത്രി സമയമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കത് എടുത്ത് കാണിച്ച് തന്നിരുന്നു. അപ്പോൾ വീട് എന്നുള്ളത് നമുക്കെല്ലാവരുടെയും നമ്മുടെ ഒരു ആഗ്രഹമാണ്. നല്ലൊരു ടെറസ് വീട്ടിൽ ജീവിക്കുക, നല്ലൊരു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈലിട്ട വീട്ടിലൊക്കെ താമസിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നമ്മളെല്ലാവരും ആദ്യം ഓടി ചെല്ലുന്നത് വീട് എന്ന സ്വപ്നമാണ്. പക്ഷേ ഞാൻ വീട് പണി തുടങ്ങുന്ന ഏകദേശം എൻ്റെ ഒരു 38 39 വയസ്സിലെ വീട് പണി തുടങ്ങുന്നത്. വിവാഹം 26 വയസ്സിൽ കഴിഞ്ഞ്, 27 വയസ്സിലെ എനിക്ക് പിന്നെ മോളും ജനിച്ചു, മനസ്സിലാവുണ്ടോ. അപ്പോൾ നീണ്ട വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു ഒരു വീട് എന്ന ഒരു സ്വപ്നത്തിന്. എല്ലാവരും എന്നെ, പല ആൾക്കാരും കളിയാക്കിയിരുന്നു, നീ എന്താ വീട് വെക്കാതെ ഒരു ഷെഡിൽ താമസിക്കുന്നത്. എൻ്റെ വീട് കണ്ട് പല ആൾക്കാരും എന്താ പറയുക, ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചിരുന്നു. ഒന്നും കുഴപ്പമില്ല, പരിഹാസം നമുക്ക് എപ്പോഴും പ്രചോദനം നൽകും. ഒരാളെ നമ്മൾ പരിഹസിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വാശി ഉണ്ടാവും നമുക്ക്, മനസ്സിലുണ്ടോ. പരിഹാസം എപ്പോഴും നല്ലതാണ്, ആര് പരിഹസിച്ചാലും അതിനെ നമ്മൾക്ക് അവൻ പറഞ്ഞതിനപ്പുറം നമുക്ക് ജീവിക്കണമെന്ന്. ആ തൊഴുത്ത് എന്നും ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീടിനെ പരിഹസിച്ച ആൾക്കാർ, ഞാനും എൻ്റെ 4 മക്കളും ആ ഷെഡിലായിരുന്നു താമസിക്കുന്നത്. ചെറിയ രണ്ട് റൂം, ഒരു ബെഡ്റൂം ഒരു ഹാള് അങ്ങനത്തെ റൂം, പിന്നെ ഒരു ചെറിയൊരു കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, 4x6 കിച്ചൻ്റെ വലിപ്പം, 4 അടി വീതിയും 6 അടി നീളവും. ബെഡ്റൂം എന്ന് പറഞ്ഞത് 6 അടി, 6x6 കറക്റ്റ്. ഒരു കട്ടിൽ ഇങ്ങോട്ട് ഇടാം, അല്ലെങ്കിൽ കട്ടിൽ ഇങ്ങോട്ടും ഇടാം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുപോലെ ഒരു ബെഡ്റൂം എൻ്റെത് 8, അത് ബെഡ്റൂം അല്ല ഹാളായിട്ട് ഉപയോഗിച്ചിരുന്നത്, 8x10 അങ്ങനത്തെ റൂമും. പിന്നെ അതായിരുന്നു നമ്മളെ വീട്. ആ വീട്ടിലായിരുന്നു ഞാൻ 11 വർഷം, നീണ്ട 11 വർഷം എൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു ഭാഗം അവിടെ കാഴ്ചകൂട്ടിയത്. പക്ഷേ ഞാൻ ആദ്യം വീടുമ്മക്ക് തുനിഞ്ഞില്ല, വീടവിടെ നിൽക്കട്ടെ, ആദ്യം വീട് ഉണ്ടാക്കാനുള്ള പൈസ സ്വരൂപിച്ച് ഞാൻ സ്വരൂപിച്ച്. പക്ഷേ മുഴുവൻ സംഖ്യയൊന്നും സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ലോൺ എടുത്തിട്ടില്ല. അല്ലാതെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ ബാധ്യത നമുക്ക് എല്ലാവർക്കും വീട് വെക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ നല്ലവരായ കുറേ സുഹൃത്തുക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബാധ്യതയ്ക്കുള്ളൂ. അത് നമുക്ക് ഏറെ ഒന്നോ രണ്ടോ വർഷമൊക്കെ വർക്ക് ചെയ്താൽ നമ്മളിത് തീരും ചെയ്യും. അപ്പോൾ എന്നെക്കുറിച്ച് കുറേ ആൾക്കാർ പറയാം, നീ അച്ചായമാരെ പോലെയാണെന്ന് അറിയാം. അച്ചായമാർ അങ്ങനെയാണ്, എനിക്ക് അച്ചായമാർ ഭയങ്കര, ഞാൻ ആ ഒരു കാര്യത്തിൽ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അച്ചായമാർ കണ്ടിട്ടുണ്ട് നിങ്ങൾ, അവർ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് മലയോര ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ട് ഭൂമി വാങ്ങും, 4 ഏക്കർ 5 ഏക്കർ ഭൂമി വാങ്ങും, എന്നിട്ട് ഒരു 8 10 പശുക്കളെയും വാങ്ങും, കുറച്ച് കോഴി ഉണ്ടാവും, അതുപോലെ 5 6 നായ്ക്കളുണ്ടാവും. ഇതാണ് ഇവരുടെ ലോകം. ആ കൃഷി ചെയ്തിട്ട് പുല്ലുണ്ടാക്കി, ആ പുല്ലിൽ നിന്ന് പാലും ഉണ്ടാക്കി, അവർ നിത്യ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടി, അവർ പൈസ പൈസ പയ്യെ പയ്യെ സ്വരൂപിച്ച് വീടുമ്മക്ക് അവർ 4-5 വർഷം നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ പയ്യെ പയ്യെ തരടും. തരട്ടതിന് ശേഷം ഘട്ടം ഘട്ടം 2 വർഷം തരട്ട് അവിടെ വെക്കും, പിന്നെ ആരെ വീട് പണിയുണ്ടെങ്കിലും ചോദിച്ചാൽ ആ തുടങ്ങണ്ടേ തരട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയും. അത് സന്തോഷത്തോടെ അവർ ഹാപ്പി ആയിട്ടാണ് പറയാം, തരട്ട് വെച്ചിട്ടുണ്ട് വീട് പണി തുടങ്ങണമെന്ന് പറയും. ഒരു 2 വർഷം അങ്ങനെ കിടക്കും. അപ്പോൾ ആ 2 വർഷം പോകുന്ന അടുത്ത സ്റ്റെപ്പൊക്കെ ലിൻഡർ വരെയുള്ള പൈസ ഉണ്ടാക്കും. അടുത്ത പറയാം, നമ്മൾ പണി തുടങ്ങി ലിൻഡിലൊക്കെ ആയി, എന്നിട്ട് അതൊരു വർഷം അങ്ങനെ ഇടും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പൈസ വരുന്നതിന് ശേഷം പിന്നെ മെയിൻ സ്ലാബ് ആവും, പിന്നെ അത് 2-3 വർഷം അങ്ങനെ ഇടും. അങ്ങനെ അവർ പെരപ്പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം ആ പെരപ്പണി പൂർത്തിയാവാനും അവർക്ക് കട ഉണ്ടാവാറില്ല. നമ്മൾ മുസ്ലിംസിലെ ആൾക്കാർ, മെയിനായിട്ട് മുസ്ലിംസിലെ ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അവർ ഗൾഫിൽ പോവും, ആദ്യം 10 സെൻറ്റ് കടം വാങ്ങും, 10 സെൻറ്റ് കടം വാങ്ങും, എന്നിട്ട് ആ കടം വീടിനോട് കൂടി ഒരു 10-15 ലക്ഷം രൂപ ലോണും വാങ്ങും. ഈ ലോൺ എടുത്താൽ 20 വർഷത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര കിട്ടില്ല എന്ന് അവരൊക്കെ വിചാരം. ഞാൻ ആ കണക്കൂട്ടി തന്നല്ലോ കഴിഞ്ഞ വീട്, ഇപ്പോഴത്തെ കഴിഞ്ഞ വീടിയാലും അതുപോലെയുള്ള കണക്കായിരിക്കും. 15 ലക്ഷം രൂപ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 15,000 രൂപ അടച്ചാൽ മതി എന്ന് പറയും. 1,000 രൂപ ഒരു മാസം അടവ് 1 ലക്ഷം രൂപയൊക്കെ എന്നൊക്കെ പറയും.
ഓ അതൊന്നൊരു വിഷയമല്ല, 15,000 രൂപയല്ലേ, 15 ലക്ഷം കിട്ടുന്നില്ലേ, പക്ഷേ 240 അടവ് വരുന്നുണ്ട് എന്നുള്ളത് ഈ പാവങ്ങൾക്കറിയില്ല. 240 × 15 വെച്ച് അടിച്ചു നോക്കുക നിങ്ങൾ. അതിൻ്റെ പുറമെ ബാങ്കിൻ്റെ ചാർജ്, ബാങ്കിൻ്റെ സർചാർജ്, മറ്റേ ചാർജ്, അവരുടെ ആ ചാർജ്, ഈ ചാർജ്, ഒന്നര ലക്ഷം രൂപ അഡീഷണലായിട്ട് കയറ്റും. അതിനും നമ്മൾ പലിശ കൊടുക്കണം. നമ്മൾ കയ്യിൽ കിട്ടാത്ത ക്യാഷിനും നമ്മൾ പലിശ കൊടുക്കണം. 10 ലക്ഷത്തിന് 11.25 ലക്ഷം കൊടുക്കണം, അല്ലെങ്കിൽ 10 ലക്ഷം പാസ്സായി കഴിഞ്ഞാൽ 8.25 ലക്ഷം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ 10 ലക്ഷത്തിൻ്റെ പലിശയും കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അനുഭവിച്ചവരല്ലേ? നമ്മളിൽ പലരും അനുഭവിച്ചവരാ. നമ്മൾ വാങ്ങാത്ത പൈസക്ക് നമ്മൾ പലിശ കൊടുക്കുന്നവരാണ് ബാങ്കിൽ. എന്നിട്ട് ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ 10% പലിശ 12 ആയി, 12 ഉള്ളത് പിന്നെ ഓവർ. 3 മാസം കഴിഞ്ഞാൽ 12%, 6 മാസം കഴിഞ്ഞാൽ എന്താവും, അത് നേരെ 14%, 6 മാസത്തിന് മേലെ കഴിഞ്ഞാൽ 16, 18, 20% വരെ ബ്ലേഡ് പലിശക്ക് വാങ്ങുന്ന രീതിയിലുള്ള ഓവർ വട്ടി പലിശ പോലെ ആകുന്ന ഹൗസിംഗ് ലോൺ സംവിധാനം. അവസാനം ഇതെല്ലാം ഭ്രാന്ത് പിടിച്ച് ആൾക്കാരിത് വിൽക്കാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ 50 ലക്ഷം രൂപ എൻ്റെ വീട് 30 ലക്ഷമേ പറയുള്ളൂ. 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവഴിച്ച വീടിന് 30 ലക്ഷം ഈ 30 ബാങ്കിൽ കൊടുത്താൽ തികയില്ല. കാരണം 15 എടുത്തത് ഏകദേശം 20-22 ലക്ഷം രൂപ പലിശ അടക്കായിട്ടുണ്ടാവും. എന്നതിന് ശേഷം ഈ ഓവർ ഡി പലിശയിൽ നിന്ന് ഇവർ കൊള്ള ലാഭം വാങ്ങിയത് ഇവരോട് പറയാം, നിങ്ങളൊന്നിൽ ഡിസ്കൗണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവരേറി വന്ന 50,000 രൂപ 25,000 രൂപ ഡിസ്കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കടന്നോട്ടെ, നിങ്ങൾ വീട് ജപ്തി ആയിക്കോട്ടെ എന്ന് പറയും. ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കുന്ന ബാങ്ക് മാനേജർമാർ നിങ്ങൾക്കൊണ്ട് കുടുംബം, നിങ്ങൾക്കൊണ്ട് ബാക്കിക്കാർ, നിങ്ങൾ ഒരാൾ മാത്രമേ ബാങ്കിൽ ജോലിക്കുണ്ടാവുള്ളൂ, ബാക്കി നിങ്ങളെ ബാക്കിയിലും പെട്ട ആൾക്കാരും ഇതേ വിങ്ങലുണ്ടാവും. ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ആൾക്കാരെ അടുക്കൽ നിന്ന് ബാങ്കിന് 8% പലിശ, 10% പലിശ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ എത്ര കാലം ജീവിക്കും? ഇതിന് സർക്കാർ അധികാരികൾ ഇവരെ തടയിട്ടിട്ടില്ല എങ്കിൽ കേരളക്കരയിൽ ഒരുപാട് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെടും. കേരളക്കരയിൽ ഒരുപാട് ആൾക്കാരുടെ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ കുറേ മക്കൾ അനാഥരായി മാറും. അച്ഛനും അമ്മയൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. വീട് എന്ന സ്വപ്നം നഷ്ടപ്പെടും. എനിക്ക് നിങ്ങളോടൊരൊറ്റ കാര്യം പറയാനുള്ളൂ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സുബൈർ ബാബു പറഞ്ഞില്ല എന്ന് പറയരുതണ്ട. നമുക്ക് നമ്മളെ ആശയങ്ങൾ പറയാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ പറയാം, എൻ്റെ ചിന്തകൾ എനിക്കൂടെ പങ്കുവെക്കാം. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ചിന്തയാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ബാങ്ക് അധികാരികൾ ചെയ്യേണ്ടത്, സർക്കാർ ചെയ്യേണ്ടത്,